സ്വകാര്യ ഇനി ഈ മാസ്റ്റർ ആവാൻ ഏകദേശം ഒരു സ്റ്റാറേ വേണ്ടുള്ളൂ അപ്പോൾ ഒരു സ്റ്റാർ കൂടി കിട്ടിയാൽ നമ്മൾ മാസ്റ്റർ ലീഗിൽ എത്തുകയായി കാരണം അമ്പത് സ്റ്റാറാണിപ്പോൾ നമ്മളെ മാസ്റ്ററിലെത്താൻ അമ്പത് സ്റ്റാർ അല്ലേ വേണ്ടത് അമ്പത്തി ഒന്ന് സ്റ്റാറാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു സ്റ്റാറോടെയും കിട്ടിയാൽ നമ്മൾ മാസ്റ്ററായി അപ്പോൾ ഇതാ ഇത് ഈ റൗണ്ട് ഏകദേശം ജയിക്കുന്നതാണ് തോന്നണത് കാരണം ഇപ്പോൾ മൂന്നേ ഒന്നിൽ നിൽക്കുകയാണ് ഓ ഓ ഓ അയ്യോ 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 മണിപാളി ഹെഡ് ഷോട്ട് കൊണ്ടുപോകണം എന്തായാലും പൂവേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റാറിടം കിട്ടി നമ്മൾ അടുത്ത് തന്നെ മാസ്റ്റർ ആവാൻ പോവുകയാണ് നമ്മൾ എം വി പി ആയി ഒരു ഇത്ര കില്ല് കിട്ടി ഒരു ഏഴ് കില്ല് കിട്ടിയിട്ടുണ്ടാവും ആ ഏഴ് കില്ല് രണ്ട് അസിസ്റ്റ് ഓക്കെ ഓക്കെ അപ്പം ഇനി മാസ്റ്റർ ആവാൻ ഒരു ക്ലിക്കിൻ്റെ ദൂരെ ഉള്ളൂ അതാ മാസ്റ്റർ ആയിരിക്കുന്നു ഗാസ് ഓ ഗ്രാൻഡ് മാസ്റ്റർ ഒന്നാകാൻ പറ്റില്ല പക്ഷെ മാസ്റ്റർ കാണാനും രസമുണ്ട് അപ്പോൾ നമ്മൾ മാസ്റ്റർ ആയാലൊരു മാസമാണല്ലോ അപ്പോൾ മാസ്റ്റർ ആയിട്ടുണ്ട് ഒരു രണ്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഓക്കെ അമ്പത്തി ഒന്ന് സ്റ്റാറാണ് വേണ്ടത് അമ്പത് അല്ല അപ്പോൾ അത് എക്വിപ്പ് ചെയ്തു ഇതിൻ്റെ ബാഡ്ജും മറ്റേ അല്ല ഈ ബാനറും അവതാറൊക്കെ അടിപൊളിയാണ് അതൊക്കെ എക്വിപ്പ് ചെയ്ത് കൊടുത്തു സോ ഇനി പറയാൻ പോകുന്നത് നമ്മൾ മാസ്റ്റർ ലീഗിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ചെറിയ ടിപ്പുകളാണ് അത് സാധാരണ അവർ പറയ അതായത് സദാ വീഡിയോസിൽ ഉണ്ടാവുന്ന പോലെയുള്ള ടിപ്സ് അങ്ങനെയുള്ള ടിപ്സ് അല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില ടിപ്പുകളാണ് പറയുന്നത് ഒന്നാമത് നോക്കേണ്ടത് പറഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടർ ക്യാരക്ടർ നിങ്ങൾ അധിക പേരും കുറേ പേര് അലോകളുള്ളത് കൊണ്ട് അലോക ഇട്ട് കളിക്കായിരിക്കും പക്ഷെ അലോകല്ല നമ്മൾ വുക്കോങ്ങിൻ്റെ സ്കില്ല് ഇടണം ഏഹ് ഞാൻ അപ്പോൾ വുക്കോങ്ങിൻ്റെ സ്കില്ല് ഇടലു പിന്നെ വേറൊരു സ്കില് വേണ്ടതെന്ന് പറഞ്ഞാൽ മോക്കോൻ്റെ സ്കില്ല് മസ്റ്റാണ് അത് നിങ്ങൾ ഏതിട്ടാലും നിങ്ങളിപ്പോൾ വുക്കോങ് അല്ല നിങ്ങൾ സ്കൈല് ഇട്ട കളിക്കണമെങ്കിലും ഓക്കെ ഇതിൻ്റെ മോക്കോൻ്റെ സ്കില്ല് നിർബന്ധമായിട്ട് വേണം പിന്നെ ഞാൻ പിന്നെ സ്നൈപ്പർ റൈഫിൾസും പിന്നെ മാർച്ച് മാൻ റൈഫിൾസൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഡെഡ് സയലിൽ എന്നുള്ള ഈ സ്കില്ല് ഇട്ടിട്ടുണ്ട് ഡെഡ് സൈലിൽ എന്നുള്ള ഈ സ്കിൽ ഇട്ടാല് നമ്മൾ ആ ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സൈലൻസർ കിട്ടണം ഏഹ് അതായത് നമുക്ക് വെടിവെച്ചാൽ അവർക്ക് കേൾക്കില്ല അതുകൊണ്ട് അവർക്ക് ഡിസ്ട്രാക്ഷൻ ഉള്ള പോലെ നമ്മൾ ചറപ്പറ വെടിവെച്ചാൽ അവരെവിടുന്നാണെന്ന് കറക്റ്റ് സ്പോട്ടിങ്ങിന് മുമ്പായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ആകെ അവരെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഡെഡ് സയൽ എന്നുള്ള ഈ സ്കിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ എനിക്ക്മാന്നുള്ളത് അതായത് നമ്മുടെ മോക്കോടെ സ്കില് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ കെല്ലിയുടെ സ്കില്ല് റണ്ണിങ്ങണത് പക്ഷേ വുക്കോങ്ങാണ് ഏറ്റവും ബെസ്റ്റ് കാരണം പലപ്പോഴും നിങ്ങൾക്ക് ഒരു സ്കോഡിനെ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്യേണ്ട ടൈമൊക്കെ വരും അപ്പം അലോം കൊണ്ട് വെറുതെ നാലോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇവരെ എല്ലാവരും കൊന്നാൽ തന്നെ റൗണ്ട് ജയിക്കുകയുള്ളൂ അങ്ങനെ ജയിക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൊക്കെ കളിക്കുന്ന പോലെ ഗ്ലൂ വാൾ ഇട്ട് അവരെ വെടിവെച്ച് പിന്നെയും വാൾ ഇട്ട് അങ്ങനെ ആൾക്കാർ നമുക്ക് ഇഷ്ടം പോലെ ഗ്ലൂ ആളില്ല നമുക്ക് ആകെ രണ്ട് ഗ്ലൂ വാളേ കിട്ടുള്ളൂ സോ നിങ്ങൾ ബുക്കും കിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മുക്കൊങ്ങാകാം നോക്കിയാൽ മുക്കൊങ്ങാകാം അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് റൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബുക്കോ ഇങ്ങട്ട് കളിക്കുക ഞാൻ പിന്നെ പുഷിങ് അത്ര സീരിയസ് ആയിട്ടൊന്നും നോക്കിയിരുന്നില്ല ഇടയ്ക്കിടക്ക് പുഷ് ചെയ്യുക അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാനും ആലോചിട്ടിട്ട് തന്നെയാണ് മുമ്പ് കളിച്ചിരുന്നത് അപ്പോൾ കുറേ പ്ലസ് ആവും കുറേ മൈനസ് ആവും അപ്പോൾ ബുക്കും കിട്ട് കളിക്കാൻ നോക്കുക ബുക്കും കിട്ടി കളിച്ചാൽ ഒന്നുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും പിന്നെ നോക്കേണ്ടത് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ പെറ്റിൻ്റത് പെറ്റിനും നിങ്ങൾ സ്കില്ുണ്ടാവും പക്ഷെ പലരും പെറ്റിൻ്റെ സ്കില്ല് മൈൻഡേ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ അത് ഗ്ലൂ ആൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ നമ്മളുടെ ഒരു പെറ്റുണ്ടല്ലോ ഗ്ലൂവാൾ കിട്ടുന്ന പെറ്റിൻ്റെ പേരെന്താണ് ഞാൻ മറന്നുപോയി അപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ടേ അതിന് പേരൊന്നും ഓർമ്മ എവിടെ എവിടെയപ്പോൾ അവന് വേഗർ അല്ലേ ആ വേഗർ വേഗർ ഇടുക വേഗർ അതിൻ്റെ സ്കിൽ സ്കില്ലിട്ടാലും മതി ഞാനിപ്പോൾ ഈ എറ്റിക്കാണ് അതിൻ്റെ സ്കില്ലിട്ട് ഒരുക്കുന്നത് വേഗർ അല്ലെങ്കിൽ നമ്മളുടെ റോക്കി പെറ്റിൻ്റെ സ്കിൽ ഇട്ടാലും മതി കാരണം അപ്പോൾ നിങ്ങളുടെ വുക്കോങ്ങിൻ്റെ കൂൾ ഡൗൺ ടൈം കുറയും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വുക്കോങ് ആവാൻ പറ്റും അപ്പോൾ അലോഗ് അലോകിടുമ്പോൾ റോക്കി പെറ്റ് ഇടണമെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് അലോഗിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അലോഗല്ല ഞാൻ വുക്കോങ് ആണ് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ വുക്കോങ് ഇട്ട് കളിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെപ്പൺ ചോയ്സ് ആണ് നിങ്ങൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും വേറെ 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 വെപ്പൺ നിങ്ങളുടെ കയ്യിലുള്ള പോയിൻറ്റിനനുസരിച്ച് എടുക്കുന്ന അറിയാം പക്ഷേ അതിന് പകരം നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് പിസ്റ്റൽ തന്നെ അത് പിന്നൊരു മാറ്റമില്ല അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി ആണെങ്കിൽ എം ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഞെക്കി പിടിച്ച് അവരെ ഹെഡ് ഷോട്ട് വെക്കുകയാണെങ്കിൽ മറ്റേ അതിൻ്റെ യു പി എസ് അല്ലേ യു എസ് പി ആ യു എസ് പി യു എസ് പിയുടെ അത് എടുക്കുക ആ ജി ഐ ടി ആണ് ജി ഐ ടി എടുക്കുക ഓക്കെ അതിപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഏതാ വരുകയെന്ന് അറിയില്ല അത് ഏതാ വെപ്പം വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക പിന്നെയുള്ള റൗണ്ടിലൊക്കെ നിങ്ങൾ ഏതെടുക്കുന്നതാണ് അപ്പോൾ പലവരും എ കെ എടുക്കുന്നുണ്ടാവും അവർക്ക് അതിൻ്റെ സ്കിന്നുള്ളതുകൊണ്ട് എം ബി ഫോട്ടോ എടുക്കണാവും അതിൻ്റെ സ്കിന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ സെറ്റിൽ യു എം പി വരികയാണെങ്കിൽ യു എം പി എടുക്കുക എല്ലാ റൗണ്ടിലും യു എം പി എടുക്കുക ഏ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ നമുക്കൊരു സ്കിന്ന് കിട്ടിയിട്ടുണ്ട് യു എം ബിയുടെ ഏഹ് ആ സ്കിന്ന് എല്ലാവരുടെ അടുത്തും കയ്യിൽ കാണും അപ്പോൾ അത് വെച്ച് ഇത് വെച്ച് കളിക്കുക യു എം പി വെച്ച് കളിച്ചാൽ ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും കാരണം ഞാനൊരു മാസ്റ്റർ ഒരു നാൽപ്പത് മുപ്പത് ആ റേഞ്ചിലൊക്കെ ആ മാസ്റ്ററല്ല നമ്മളുടെ ഹെറോയിക്ക് മുപ്പത് സ്റ്റാറൊക്കെ ആ റേഞ്ചിലാവുമ്പോൾ ആ പേരും അതായത് അവരുടെ സ്കോഡിലത്തെ ഫുള്ള് പേരും അതായത് ഇപ്പോൾ ഒരു മൂന്ന് റൗണ്ട് നാല് റൗണ്ട് കഴിഞ്ഞാലും ഫുള്ള് യു എം പി വെച്ചിട്ടാണ് കളിക്കുന്നത് എം ഐ ടി വച്ചിട്ട് പോലും അല്ല യു എം പി വെച്ചിട്ടാണ് കളിക്കുന്നത് കാരണം ലോങ്ങ് റേഞ്ചിലും ഷോർട്ട് റേഞ്ചിലും ഒരേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് യു എം ബി അപ്പോൾ യു എം ബി വെച്ച് കളിക്കാൻ നോക്കുക ഈസി ആയിട്ട് ഹെഡ് ഷോട്ടൊക്കെ കയറും അപ്പോൾ എം ഐ ടി പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ എം ഐ ടി നമ്മളെടുത്ത് കയ്യിൽ ഉണ്ടെങ്കിലും അവർക്ക് വെടി വെക്കുമ്പോൾ രണ്ട് ഷോട്ടനെ അവർ മരിക്കണമെന്നില്ല അവർ ഡെറ്റാവില്ല കാരണം ലെവൽ ത്രീ വെസ്റ്റ് അവർക്ക് വാങ്ങാനുള്ള പോയിന്റ്സ് അപ്പോഴൊക്കെ അവർക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ അവരും വെസ്റ്റ് വാങ്ങുന്നതോട് രണ്ട് വെടിക്ക് നിങ്ങൾ അവർ ചാവില്ല പോരാ നിങ്ങൾക്ക് ഗ്ലൂ ആ ഇടാൻ ഗ്ലൂ ലിമിറ്റും ഉണ്ടെന്ന് ആലോചിക്കണം അതുകൊണ്ട് യു എം ബി വെക്കുക എനിക്ക് പിടിക്കുക ഹെഡ് ഷോട്ട് ഈസി ആയിട്ട് കയറും അപ്പോൾ ഹെഡ് ഷോട്ട് റേറ്റ് കുറയുന്നൊന്നും പേടിക്കണ്ട ഹെഡ് ഷോട്ട് റേറ്റ് നന്നായി കിട്ടും പോരാത് കില്ലും കിട്ടും റൗണ്ട് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ കുറേ എം ബി ഫോർട്ടീൻ്റെ സ്കിന്നൊക്കെ ഉള്ളതുകൊണ്ട് എം ബി ഫോർട്ടിയൊക്കെ എടുത്ത് കളിച്ചിരുന്നു പക്ഷേ എം ബി ഫോർട്ടീൻ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് യു എം ആണ് അപ്പോൾ യു എ പി ഈ സ്കിൻ എല്ലാവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ട് കളിക്കുക ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ വേറെ ടിപ്പൊന്ന് പറയാന്ന് പറഞ്ഞാൽ പിന്നെയൊക്കെ എവിടെയൊക്കെ എന്നുള്ളതാണ് അധികം സ്നൈപ്പർ വെച്ചിട്ടൊക്കെ ബാക്കിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഡെഡ് സൈലൻസ് എന്നുള്ള സ്കില്ലുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് സൈലൻസർ വെടി വെടിവൊള്ളുക അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല അങ്ങനെ യൂസ് ചെയ്യാം അതായത് ബാക്കിൽ നിന്ന് കളിക്കാം അല്ലെങ്കിൽ യു എം ബി വെച്ചിട്ട് റഷ് ചെയ്ത് കയറണം പിന്നെ നമ്മുടെ ക്ലോക്ക് ടവറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ പോയിട്ട് അടിയിൽ ഒരു ടണലുണ്ട് അതറിയാലോ ആ ടണലിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സർവൈവ് ചെയ്തിട്ട് അതായത് ഹീൽ ബാഡൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ജയിക്കാനും പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ സൈസോൺ എപ്പോഴും ആയിട്ടാണെങ്കിലും അവിടെ തന്നെ വരണം എന്നില്ല പക്ഷെ അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് സ്കിൽ സെറ്റ് വേറെ ആവണം സ്കിൽ സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ഫോഡിൻ്റെ സ്കില്ല് അതായത് ഈ അയൺ വിൽ നിന്നുള്ള ഈ ഫോഡിൻ്റെ സ്കില്ല് മസ്റ്റായിട്ട് ഇടണം അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി വാളും പിന്നെ നിങ്ങൾ അതിനൊപ്പം തന്നെ അലോഗിൻ്റെ സ്കിൽ ഇട്ടിട്ട് അലോഗി യൂസുകയും ചെയ്യണം അങ്ങനെ താഴെ നിന്നിട്ട് നിങ്ങൾക്ക് സർവൈവൽ ചെയ്തിട്ട് അതായത് ഹീൽ ബാറ്റിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് മുകളിലുള്ള ആൾക്കാരെ എലിബിലേറ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ജയിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ലെക്ക് ഉണ്ടാവണമെന്നില്ല ആ ടണലിൽ തന്നെ എപ്പോഴും സേഫ് സോൺ വരണം എന്ന് ഇല്ല ഒരു ഉറപ്പുമില്ല അതൊക്കെ തോന്നിയ പോലെ വരുവായിരിക്കും അപ്പം ഞാൻ ഈ രണ്ട് ടിപ്പ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യു എം ബി എല്ലാ റൗണ്ടും യു എം ബി യൂസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്കില്ലുകൾ അതിനനുസരിച്ചിട്ട് ഇടുക നിങ്ങൾ എങ്ങനത്തെ വെപ്പണാണ് ആണ് എങ്ങനത്തെ സ്റ്റൈലാണ് നിങ്ങളുടെ വെച്ചാൽ ആ സ്റ്റൈലിനനുസരിച്ചുള്ള സ്കിൽ സെറ്റുകൾ മാറ്റണം അല്ല നിങ്ങൾ ബാറ്ററി റോയിലിനും പോകണം അതേപോലെ തന്നെ ക്ലാഷ് കോഡിന് പോയാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് വിജയിക്കാനുള്ള ചാൻസ് നിങ്ങൾ തന്നെയായിട്ട് കുറക്കുകയാണ് സോ അത് സെറ്റ് ചെയ്യണം പിന്നെ പെറ്റിൻ്റെ സ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചൊരു മുപ്പത് സ്റ്റാർ ഒരു മുപ്പത്തഞ്ച് സ്റ്റാർ ഒക്കെ ആയി എന്ന് കരുതുക അപ്പം നിങ്ങൾക്ക് എതിരെ വരുന്നത് ഇടക്ക് മാസ്റ്റർ പ്ലേയേഴ്സ് വരെ വരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് മാച്ച് മേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സ്റ്റാർ കഴിഞ്ഞാലും ഒന്ന് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീ ഫയർ ഓഫ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയാൽ ഫസ്റ്റ് മാച്ച് നിങ്ങൾ കളിക്കുന്ന ഫസ്റ്റ് മാച്ച് ഈസിയായി വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ളതാണ് കാരണം തുടർന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വരലില്ല ഓപ്പോസിറ്റ് ടീം പക്ഷേ നിങ്ങൾ ഒരു കളി ഒരു വട്ടം കളി നിർത്തി വീണ്ടും കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എതിരെ വരുന്ന ആൾക്കാർ ഓപ്പണൻസ് കുറച്ചും കൂടി വീക്കായിട്ട് അതായത് ഡയമണ്ടിലുള്ളവരൊക്കെ ഇടയ്ക്ക് അവരുടെ ഓപ്പണൻസിൽ ഉണ്ടാവും നമ്മൾ ഫുള്ള് ഹെറോയിക് പ്ലെയേഴ്സ് ഉണ്ടാവും അവരിൽ ഹെറോയിക്കും പ്ലാറ്റിനോ പിന്നെ ഒരു ഡയമണ്ടൊക്കെ കയറിയിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസിയാണ് സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ വർക്കൗട്ടാവും അധികം വർക്കൗട്ട് ആവാനാണ് ചാൻസ് പിന്നെ ഇടയ്ക്ക് ആവില്ല കുറേ നിങ്ങൾ ഹൈയിലെത്തിയാൽ ഒരു നാൽപ്പത് റേഞ്ചിലൊക്കെ പോയാൽ പിന്നെ നിങ്ങൾക്ക് ആവാനുള്ള ചാൻസ് കുറവാണ് കാരണം മാച്ച് മേക്കിങ്ങിൽ വരുമ്പോഴും അവരും ഹെറോയിക്കാവും മാസ്റ്ററും ഒക്കെ വരും സോ അതൊക്കെ ഒന്ന് നോക്കുക സ്കില്ലിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വെപ്പണിൻ്റെ ചോയ്സും സോ അത്രേ ഉള്ളൂ ഗാഴ്സ് ഒരു എനിക്ക് തോന്നിയിട്ടുള്ള പുഷ് ചെയ്യാന് നിങ്ങൾക്ക് നന്നായിട്ട് അത് എഫക്റ്റ് ആവുമെന്ന് തോന്നിയിട്ട് ചെറിയൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് അപ്പം കഴിച്ച് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണും വരെ ഇതാ എന്നെ ഇപ്പോൾ ജി ടി ഗില്ല് വിളിക്കുന്നുണ്ട് മാസ്റ്റർ പ്ലെയറാണ് ഇനി അവൻ്റെ ഒപ്പം കളിക്കാൻ പോകണം അപ്പം കഴിച്ചു പിന്നെ പിന്നെ കാണാം അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ബൈ